സുപ്രീം കോടതിയുടെ വിധിയെ വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്തപ്പോൾ എതിർ സ്വയരമുയർത്തിയത് വിശ്വാസികളായ മുതിർന്നവരായിരുന്നു. എന്തായാലും ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കണ്ടുവരാം. ഇത്രയും നാൾ കയറാതിരുന്നിട്ട് ഇപ്പോൾ കയറണമെന്ന് പറയുന്നത് തെറ്റാണ്. അതിനോട് ജോയിക്കാൻ പറ്റുന്നില്ല. കയറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പണ്ട് പുരാതനമായി നടന്നു വരുന്ന കാര്യങ്ങൾ ഇനി തുടർന്നങ്ങനെ തന്നെ അനുഷ്ഠിക്കുക. അയ്യപ്പനെന്ന് പറഞ്ഞാൽ ആരാ? പിള്ളേർ കളിക്കാനുള്ളതാണ്. ഈ ചെറുപ്പക്കാരികളും കോളേജ് കുമാരികളും എല്ലാം കൂടെ ചാടിക്കയറി പോകാൻ നിൽക്കുക. വിടരുത്. 50 വയസ്സിന് താഴെ കൂടുതൽ പ്രായമുള്ളവരെ അങ്ങനെ പോകാവും. ഇതൊക്കെ ആരാ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ഇങ്ങനെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രക്രിയകൾ, ഇപ്പം നമ്മൾ ശ്വാസം വലിക്കുന്ന മൂക്കിക്കൂടെയാണ്, നാളെ അത് മൂക്കിക്കൂടെയല്ല ചെവിക്കകത്തൂടെ വലിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പണ്ടുട്ടെ നമുക്കൊരു കൾച്ചറില്ലേ, നമ്മൾ അമ്പലത്തിൽ പോകുന്നത് നല്ല ശുദ്ധിയോടെ ആയിരിക്കണം. അപ്പം ആ ഒരു കൾച്ചർ വെച്ച് കേട്ടിട്ടുണ്ടെന്നാണ് അഭിപ്രായം. അപ്പോഴിപ്പം ആറ്റുകാലിയെ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത് പോലെ ആ ശബരിമല അങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നതുകൊണ്ട് അതുപോലെ പോകണമെന്നാണ് എനിക്ക് താല്പര്യം. നമ്മൾ പണ്ട് തൊട്ടേ വിശ്വസിച്ച് വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പം അതിന് മുൻതൂക്കം നൽകുന്നതിലേ കുറച്ചും കൂടെ നല്ലത്. അത് പണ്ടത്തെ ആചാരം അങ്ങനെയാണ്, സ്ത്രീകൾ പോകാൻ പറ്റില്ല എന്നുള്ളത്, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓരോ ആചാരങ്ങളല്ലേ, അപ്പോൾ അതിനനുസരിച്ച് തന്നെ പോകണം. ഇപ്പം എങ്ങനെയാ പോകുന്നത് അതേപോലെ തന്നെ പോകണം എന്നാണ് നമ്മുടെ അഭിപ്രായം. പണ്ട് എങ്ങനെ നമ്മൾ പോയിട്ടിരുന്നോ അതേപോലെയാണ് ഇനിയും നടത്തണോ എന്നുള്ളവരാണ് അഭിപ്രായങ്ങൾ. കയറരുത്, കയറാൻ പാടില്ല, അതാണ് ആചാരം, പാലിക്കണം. വിധിയോട് അനുകൂലിക്കുന്നില്ല? ഇല്ല, തീരെ ഇല്ല. നമുക്ക് അഭിപ്രായം അല്ല അതിൽ. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് തന്നെ അത് ഇവിടെ പോവാവും. അത് പണ്ട് പണ്ടേ ഉള്ള ആചാരമാണത്. അതൊരു നല്ല തീരുമാനമല്ല എന്നാണ് തോന്നുന്നത് നമ്മുടെ അഭിപ്രായം. കാരണം പഴയ കാലത്തൊരു ആചാരമല്ലേ, നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റുക എന്ന് പറയുമ്പോൾ ഒരു അങ്ങനോട് യോജിക്കാൻ പറ്റില്ല, നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. ഇല്ല, സുപ്രീം കോടതി വിധിയാണ്. പക്ഷേ അതിനർത്ഥം നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് തീരുമാനം പറയാലോ. നമ്മുടെ തീരുമാനം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പറയണത് മാത്രം. തീരുമാനം സുപ്രീം കോടതി തന്നെയാണ് അവസാനം. വേണ്ട, ആ ആചാരം മാറ്റണ്ട. നമുക്ക് 60 വയസ്സ് കഴിഞ്ഞ് പോവാം, അത് പോയാൽ മതി. അതിൻ്റെ ആവശ്യമില്ല. ഓ, 10 വയസ്സിന് മുമ്പേ പോവാം, ഇല്ലെങ്കിൽ 55-60 വയസ്സിന് മുകളിൽ പോവാം. ആ സമയത്ത് തൊഴുതാൽ മതി. പണ്ടുമല്ലേ ഉള്ളതല്ലേ, അതിനിപ്പോ ഇടയിലിപ്പം പോകേണ്ട ആവശ്യം. അത് നമുക്ക് ആർക്കും അതിനോട് യോജിപ്പേ ഇല്ല. അപ്പോൾ സ്ത്രീകൾക്ക് കയറാന്ന് വെച്ചാൽ ഓരോ ക്ഷേത്രത്തിനും അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചിലർ പോവും, ചിലർ പോവില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒന്നും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റില്ല. എല്ലാവർക്കും സമത്വമാണല്ലോ ഇപ്പം ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പം അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. കയറാൻ വേണ്ട എന്നുള്ളത് ഇതാണ്. പെണ്ണുങ്ങൾക്ക് ആ സമയമാകുമ്പോൾ പോയാൽ മതി എന്നുള്ളത്. എനിക്ക് അഭിപ്രായമില്ല കയറണമെന്ന്. ഒരു പ്രായം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, 10 വയസ്സിന് താഴെ 50 വയസ്സിന് മേലെ. ആ പ്രായത്തിൽ തന്നെ കയറിയത് ആ അമ്പലത്തിൻ്റെ തന്നെ വിശ്വാസമാണത്. ആ പവിത്രമായ സ്ഥലത്ത് ഈ കാനനത്തിൻ്റെ ഇടയിൽ ഈ സ്ത്രീകൾ ചെന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതിൽ യാതൊരു സംശയമില്ല. ഞാനും ഒരു സ്ത്രീയാണ്, എന്നാലും ഞാൻ പറയുകയാണ്, അനുകൂലിക്കുന്നൊന്നും ഇല്ല. പോകണമെന്നുള്ളവർ പോട്ടെ. അവിടെ പോകുന്നത് എത്രയും മണിക്കൂർ ക്യൂള് നിന്നാണ് പോണത്. അപ്പം നാളെ ഒരു സമയം പറയും എൻ്റെ ദേഹത്ത് തട്ടല്ലേ, മാറി നിൽക്കണേ, ദൂരെ നിൽക്കണേ, അകന്ന് നിൽക്കണേന്ന് പറഞ്ഞാൽ നടക്കാത്ത ഒരു ക്ഷേത്രമാണ് അവിടെ. അയ്യപ്പൻ സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. ജെന്റ്സ് ലേഡീസ് മേ ക്യാ ഫറക് ഹേ, പൂരാ സമാന ഹേ തോ ജാനാ ചാഹിയേ.